പ്രിയപ്പെട്ട ശിവഞ്ചേട്ട, ഞാൻ വസുധ. അതെ, വസുധ നെടുങ്ങാടി, താങ്കളുടെ സുഹൃത്ത് കെ എം ടി നെടുങ്ങാടിയുടെ മകൾ. ശിവഞ്ചേട്ടന്റെ ജൂനിയറായി പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി ചില ചില്ലറ ഡോക്യുമെന്ററി ചിത്രങ്ങളും കോർപ്പറേറ്റ് പ്രൊമോഷണൽ ഫിലിംസുമൊക്കെയായി കുറച്ചുനാൾ കഴിഞ്ഞുകൂടി. ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനാവില്ല. ഇൻഫാക്റ്റ് ഐ ആം ട്രാൻസിസ്റ്റിംഗ്. എൻ്റെ ചിത്രങ്ങൾ ദൂരദർശൻ ഉൾപ്പെട്ട ചില ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. നർമ്മദ ബചാവോ മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ എടുത്ത ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഡിസ്കവറിക്ക് വേണ്ടി ഒരു എത്നോഗ്രാഫിക് ഫിലിം എടുക്കുന്നതിനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസികളെ കുറിച്ചുള്ള പഠനമാണ് പ്രധാനം. ഞാനിപ്പോൾ നാട്ടിലേക്ക് വരുന്നു. അട്ടപ്പാടിയിലും മാനന്തവാടിയിലുമൊക്കെയായി കുറച്ച് ദിവസം കഴിയുവാൻ ഉദ്ദേശിക്കുന്നു. ശിവഞ്ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഇടയ്ക്ക് തമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ തരുമല്ലോ. കഴിഞ്ഞ കുറേയേറെ നാളുകൾ ഞാൻ യാത്രയിലായിരുന്നു. ഗ്രാമങ്ങളിലൂടെ, ചേരികളിലൂടെ, മനുഷ്യരുടെ ദുരിതങ്ങളിലൂടെ. വല്ലപ്പോഴും കാണുന്ന സമൃദ്ധിയുടെ പകിട്ടാർന്ന ഭാവങ്ങൾ എന്നിൽ മടുപ്പാണുണ്ടാക്കിയത്, വെറുപ്പും. വശ്യഭംഗിയാർന്ന പ്രകൃതി ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അകാരണമായ ഒരു ആശങ്ക എന്നെ ആവരണം ചെയ്തിരിക്കുന്നു. എന്തെന്നോ എന്തിനെന്നോ അറിയാത്തൊരു നൊമ്പരം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീരാമപാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഇവിടെ പിതൃപൂജയ്ക്കായി പാപനാശിനിയിൽ കുളിച്ച് പിണ്ടം വെച്ച് മരിച്ചവരോടുള്ള ആദരവ് കാട്ടി അലയുന്ന ആത്മാക്കൾക്ക് ആശ്രയം നൽകി സ്വയം കൃതാർത്ഥരാകുന്നു. ഞാൻ തിരുനെല്ലിയിലെത്തി. സംഘടിത മതത്തിൽ വിശ്വസിക്കാത്ത, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താല്പര്യമില്ലാത്ത ഞാൻ എന്തിനിവിടെ? അശാന്തമായ എന്റെ യാത്രകളുടെ ഒരിടത്താവളമായി ഏതോ അജ്ഞാത ശക്തിയുടെ നിയോഗം എന്നോണം ഞാനിവിടെ വന്നു. അതെ, തിരുനെല്ലിയിൽ ക്ഷേത്രമുഖ ഗസ്റ്റ് ഹൗസിലാണ് എനിക്ക് മുറി കിട്ടിയത്. തീർത്ഥാടകർക്കായുള്ള സത്രം. ഇതുവരെ അമ്പലത്തിൽ പോയില്ല. എന്തുകൊണ്ടോ പോകാനും തോന്നുന്നില്ല. നിന്നോട് ഞാൻ ഇച്ചി കാലായി പറയണു, കുറച്ച് ചക്കരക്കൊല്ലി വേണോന്ന്. ഇന്ന് തന്നെ കൊണ്ടുവരണം. ലേശം കാഞ്ഞണ്ണി. ഇനി കൂമ്പാരക്കുനി പോകുമ്പോ കൊണ്ടുവരാം. കാട്ടി പോയ ഒരു ദിവസം മുഴുവൻ അങ്ങ് പോകും. ഹായ്, നമസ്കാരം. പിതൃപിണ്ഡത്തിനുള്ള പൂജാ സാമഗ്രികൾ എല്ലാം ഉണ്ട്. എപ്പോഴാച്ചാ പറഞ്ഞാ മതി? പറയാം.
എന്റെ പേര് സത്യൻ നമ്പീശൻ, സത്യനാരായണൻ. ദാ കാണുന്നതാണ് വീട്. ദർഭ അരി എള്ളും എല്ലാം എടുക്കാം. ഞാനിവിടെ കുറച്ചു ദിവസം ഉണ്ടാകും, അതിനോടകം എപ്പോഴെങ്കിലും ആവും ബലിയിടയിൽ. ഞാനൊന്നും നടക്കാൻ ഇറങ്ങിയതാ. കാട്ടിലേക്ക് എങ്ങാനും പോണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണ്ട കേട്ടോ. ആ കുറിച്ചെക്കനെ കൂടെ കൂട്ടിക്കോളൂ. രാരപ്പാ. ഓ, ഇതെന്താ കയ്യില്? ഇത് പച്ചിനെ മരുന്ന, സർപ്പഗന്തി. പകലിവിടക്ക് ആന ഇറങ്ങാറുണ്ട്. അങ്ങനെയോ? എവിടെ? സൂക്ഷിക്കണം. നിഷ്കളങ്കമായ ഗ്രാമജീവിതം. ഇവിടുത്തെ ഓരോ മുഖവും നിസ്സഹായതയുടേതാണ്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് മറ്റുള്ളവർ ഇവരിൽ നിന്നും ചൂഷണം ചെയ്യുന്നത്. ഗ്രാമം ചുറ്റിക്കറങ്ങുന്നതിനിടയിലാണ് സഖാവ് വർഗീസിനെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞത്. അതെ, പഴയ വർഗീസ്, നെക്സ്ലൈറ്റ് വർഗീസ്. വർഗീസിന്റെ മൃതശരീരം കിടന്നിരുന്ന പാറ ഞാൻ കണ്ടു. വർഗീസ് പാറ. ആയിരത്തി തൊള്ളായിരത്തി 1967 മാർച്ച് 3 പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽപ്പെട്ട നക്സൽബാരി